നമസ്കാരം. ക്ഷേത്രഭൂമി കൈകാര്യം ചെയ്യുന്നതിൽ, അതായത് ക്ഷേത്രഭൂമി ദേവസ്വത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്, ഭക്തരുടെ അധികാര പരിധിയിൽ വരുന്നതാണ്, വിശ്വാസികളുടെയൊക്കെ വിശ്വാസികളുടെയും കൂടി ഭൂമിയാണ് ക്ഷേത്രഭൂമി. ക്ഷേത്രത്തിനും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമിയും അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് പല വസ്തുക്കളും ഒക്കെ തന്നെ ആ രീതിയിൽ വരുന്നതാണ്. കാരണം ഭക്തരുടെ പണം കൊണ്ടാണ്, ഭക്തർ ക്ഷേത്രത്തിൽ കാണിക്കി അർപ്പിക്കുന്ന പണം കൊണ്ടാണ് ഈ ഭൂമിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുന്നതും. നമുക്ക് എല്ലാവർക്കും അറിയാം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രഭൂമികൾ, ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രഭൂമി പാട്ടത്തിന് നൽകാനും വിൽക്കാനും കുളത്തിൽ മീനയിടാനും ഒക്കെ തീരുമാനിച്ച കാര്യമൊക്കെ നേരത്തെ അറിയാം. അതൊക്കെ ഭക്തരുടെയും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളുടെയും ചില പ്രസ്ഥാനങ്ങളുടെയും ചില വ്യക്തികളുടെയും ഒക്കെ ശക്തമായ എതിർപ്പ്, ചില മാധ്യമങ്ങളുടെയും ഒക്കെ, ഞങ്ങളടക്കമുള്ള ചില മാധ്യമങ്ങളുടെയും ഒക്കെ ശക്തമായ എതിർപ്പ് മൂലം അതൊക്കെ നിർത്തേണ്ടി വന്നു. ഇതിപ്പോൾ തൃശ്ശൂർ തിരുവമ്പാടി ദേവസ്വം ഒരു കാര്യം ചെയ്യുകയാണ്, ദേവസ്വത്തിന് കുറച്ച് കടമുണ്ട്. എങ്ങനെയാണെന്നറിയില്ല, ഈ കടം വീട്ടാനായി ക്ഷേത്രത്തിൻ്റെ ഭൂമി വിൽക്കാനായി നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ് തിരുവമ്പാടി ദേവസ്വം. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി, ദേവസ്വത്തിന് കടമുണ്ടെങ്കിൽ ദേവസ്വം വേറെന്തെങ്കിലും രീതിയിൽ കടം വീട്ടുക, അല്ലെങ്കിൽ ലോൺ എടുക്കുക, അല്ലാതെ ക്ഷേത്രഭൂമി വിറ്റ് കടം തീർക്കുന്ന ഏതെങ്കിലും ഒരു ദേവസ്വത്തെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമാണ് വരുന്നത്. ഏതവസ്ഥയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്? എന്തും കാണിക്കാമെന്ന അവസ്ഥയാണോ ദേവസ്വം അധികാരികൾക്കും ഇതുപോലെയുള്ള ചില അധികാര വർഗങ്ങൾക്കും? ക്ഷേത്രമെന്ന് പറയുന്നത് അത് ഭക്തരുടെ കൂടി സ്വത്തല്ലേ? അത് ദേവന്റെ സ്വത്ത് അല്ലെങ്കിൽ ദേവന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഭക്തർക്ക് അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഭക്തരുടെ കൂടിയാണ്. അതൊക്കെ തോന്നിയ വഴിക്ക് ഇങ്ങനെ ക്രയവിക്രയം ചെയ്യാനും അത് വിൽക്കാനുള്ള നോട്ടീസ് അടിച്ച് പുറത്തിറക്കാനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രയാസപ്പെട്ടു പോകും. സത്യം പറഞ്ഞാൽ ഈ ക്ഷേത്രഭൂമികളുടെ ക്ഷേത്രഭൂമിയും അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ആചാരങ്ങൾ ലംഘിക്കുന്നു, അല്ലെങ്കിൽ ആചാരങ്ങൾ ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്നു, ആചാരങ്ങളെ അടിച്ചമർത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായി വാദിക്കുകയും അത് എല്ലാ കേസുകളിലും വിജയം നേടുകയും ചെയ്ത പ്രമുഖനായ ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജ്, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം നമ്മൾ തത്വമയി ന്യൂസുമായി വളരെ അടുത്ത സ്നേഹബന്ധം പുലർത്തുന്നയാളാണ്. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിയമപരമായും അല്ലാതെയുമൊക്കെ നമുക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തരുന്നയാളാണ്. ഈ ക്ഷേത്രഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വളരെ ശക്തമായി ഇടപെടുന്നതാണ്. അതിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം ഇടപെടാത്ത പ്രശ്നങ്ങളില്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം എല്ലാ കേസുകളിലും ന്യായം അദ്ദേഹത്തിൻ്റെ ഭാഗത്തായതുകൊണ്ട് എല്ലാ കേസുകളിലും അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അദ്ദേഹം തന്നെയാണ് ഈ ഒരു വിവരം തൻ്റെ സമൂഹ മാധ്യമ പേജിലൂടെ പുറത്ത് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, തിരുവമ്പാടി ക്ഷേത്ര അധികാരികൾക്ക് അഡ്വക്കേറ്റ് കൃഷ്ണരാജ ഒരു തുറന്ന കത്തെഴുതിയിരിക്കുന്നു. തിരുവമ്പാടി ക്ഷേത്രഭൂമി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ള പരസ്യം കണ്ടു, പത്രത്തിൽ കണ്ട പരസ്യമാണ്. വളരെ നന്നായിട്ടുണ്ട്. നാട്ടുകാർ കയ്യേറിയ ക്ഷേത്രഭൂമികൾ ഒരു വശത്തുകൂടി തിരികെ പിടിക്കാൻ പെടാപ്പാട് പെടുമ്പോഴാണ് തൃശ്ശൂർ തിരുവമ്പാടി ക്ഷേത്രഭൂമി വിറ്റ് കടം തീർക്കാൻ ദേവസ്വം അധികൃതരുടെ ശ്രമം. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഭഗവാന്റെ വസ്തു വിൽക്കാൻ നിങ്ങൾക്ക് ആരാണാവോ അവകാശം തന്നത് എന്ന് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ചോദിക്കുന്നു. സ്ഥായിയായ മൈനർ ഭഗവാന്റെ വസ്തുക്കൾ മാനേജ് ചെയ്യാൻ മാത്രമാണ് നിങ്ങളെ അവിടെ ഇരുത്തിയിരിക്കുന്നത്, അല്ലാതെ അത് വിറ്റ് തിന്നാനല്ല എന്ന് അധികാരികളോട് വളരെ ശക്തമായി തന്നെ അദ്ദേഹം വാദിക്കുന്നു. ഈ പരസ്യം വന്നപ്പോൾ മുതൽ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വിളികളുടെയും മെസ്സേജുകളുടെയും പ്രവാഹമായിരുന്നു. അതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ഉയർന്ന ഹൈന്ദവ ബോധം. അത് കാണാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറയുകയാണ്. നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ട് ഉണ്ടായ കടം വീട്ടാൻ ഭഗവാന്റെ വസ്തു വിൽക്കുകയല്ല വേണ്ടത്, അതല്ല തേടേണ്ട മാർഗം. ദേവന്റെ വസ്തു സംരക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഈ അഭ്യാസം തടയുക തന്നെ ചെയ്യും. ഈ വിൽപ്പന നടക്കും എന്ന് ആരും വ്യാമോഹിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ഈ ഒരു വിഷയത്തിൽ വിളിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം മറ്റ് തിരക്കുകളിലായതുകൊണ്ട് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ സാധിച്ചില്ല. എങ്കിലും അദ്ദേഹം പല വിഷയങ്ങളിൽ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്, പ്രേക്ഷകർക്ക് അറിയിക്കുകയും ചെയ്യാം. എന്തൊക്കെയായാലും തിരുവമ്പാട് ദേവസ്വത്തിന്റെ ഈ കച്ചവടം നടക്കില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. ഞങ്ങളും പറയുന്നു അസന്നിഗ്ധമായി, തിരുവമ്പാട് ദേവസ്വം കെടുകാര്യസ്ഥത കൊണ്ട് ഉണ്ടാക്കിയ കടം വീട്ടാൻ ദേവസ്വം ഭൂമി വിൽക്കാൻ സമ്മതിക്കില്ല. ഇവിടുത്തെ കേരളത്തിലെ ഒരു ഹൈന്ദവനും സമ്മതിക്കില്ല, ഒരു സാംസ്കാരിക പ്രവർത്തകരും സമ്മതിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അഡ്വക്കേറ്റ് കൃഷ്ണരാജിനൊപ്പം തന്നെ നിൽക്കുന്നു. അദ്ദേഹം നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും ടീം തത്വമയുടെ എല്ലാ പിന്തുണയും ഞങ്ങൾ ഇതിനു മുൻപും പ്രഖ്യാപിച്ചതാണ്. തീർച്ചയായും ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ക്ഷേത്രങ്ങളെയും ഒക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടുത്തെ ഓരോ ഹൈന്ദവനുമുണ്ട്, ഹൈന്ദവ വിശ്വാസിക്കുമുണ്ട്. അതിനൊപ്പം തന്നെയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് നിൽക്കുന്നത്, ഞങ്ങളും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു. തിരുവമ്പാടിക്കാർ ഈ ഭഗവാന്റെ സ്വത്ത് വിറ്റ് ഉണ്ണാം എന്ന് വിചാരിക്കുകയേ വേണ്ട. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.